ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഉപ്പുമാവാണ്. അപ്പം വെച്ച് നമ്മൾ ഉപ്പുമാവും അതുപോലെ കേസരിയൊക്കെ തയ്യാറാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഉപ്പുമാവാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ കാണാത്തവരുടെ നമ്മുടെ ചാനൽ കയറി നോക്കുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഉപ്പുമാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ റവ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊരു ഒരു 5 മിനിറ്റോളം നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തതാണ്. പിന്നീട് എടുത്തേക്കുന്നത് ചെറുള്ളിയാണ്, അതുപോലെ പിന്നെ എന്താ വറ്റൽമുളകും അതുപോലെ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി, അതുപോലെ കപ്പലണ്ടി, കറിവേപ്പില, ക്യാരറ്റ്, പിന്നെ നമ്മൾ തേങ്ങ ചിരകിയതും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പ്രിപ്പറേഷനിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഉപ്പുമാവ് തയ്യാറാക്കാനുള്ള പാൻ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ ചൂടാകുമ്പോഴേക്ക് അതിലേക്ക് നമുക്ക് എന്താ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി എണ്ണ ചൂടായപ്പോഴത്തേന് അതിലേക്ക് നമ്മൾ കടുക് വറക്കുന്നുണ്ട്. അപ്പം അതാ ഇതുപോലെ കടുക് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ ചുവന്നുള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഏകദേശം ഒരു ചുവന്നുള്ളി നമ്മളെടുത്ത് വെച്ചിരുന്നത് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമുക്കതിലേക്ക് അതിൻ്റെ ചെറിയൊരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേന് അതിലേക്ക് നമുക്ക് വറ്റൽമുളകും അതുപോലെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇഞ്ചിയും ഇതോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ എന്താണ് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ക്യാരറ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാരറ്റും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ക്യാരറ്റ് ഒന്ന് ജസ്റ്റ് എന്താ വയൻ്റെ സമയത്ത് ഇതിലേക്ക് നമുക്ക് കപ്പലിൻ്റെ ചേർത്ത് കൊടുക്കാം. കപ്പലിൻ്റെയും ചേർത്ത് ഇത് ജസ്റ്റ് 5 മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്തു. എന്നിട്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരുന്ന റവയുടെ അനുസരിച്ച് വേണം നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് 1.5 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഇതുപോലെ ഒരു കപ്പിന് 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി നമുക്ക് ഇത് നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന തേങ്ങ ചിരകിയത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ ഇതുപോലെ തേങ്ങ ചിരകി ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന റവ ചേർത്ത് കൊടുക്കാം. അപ്പം നന്നായി ഇനി നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചൊന്ന് സെറ്റാക്കി വെച്ചിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ്സോളം നമുക്ക് ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പം 5 മിനിറ്റ്സ് കഴിഞ്ഞ് നമ്മൾ മൂടി തുറന്ന് നോക്കിയപ്പം നമ്മൾ കുക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഉപ്പുമാവ്. അപ്പോൾ ഈ സമയത്ത് ഓപ്ഷനിലാണ്. അപ്പം ഞാൻ ഇവിടെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നതിന് പേര് നിങ്ങൾക്ക് എന്താ ഇതുപോലെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്, ഇല്ലെങ്കിൽ ഒന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം ഇതൊരു വളരെ ടേസ്റ്റി ആയിട്ട് നല്ലൊരു ഫ്രാഗ്രൻസിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിവിടെ നെയ്യ് ചേർത്ത് കൊടുത്തത്. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ അവന്. അപ്പോൾ അതുപോലെ നെയ്യ് ചേർത്ത് ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നന്നായി നമുക്ക് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം, ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ അത് കുക്ക് ചെയ്യാനൊന്നും ഒരുപാടുമില്ല. അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം റവ വെച്ച് നമുക്ക് കേസരിയൊക്കെ തയ്യാറാക്കാം. അതുപോലെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പം നിങ്ങൾക്ക് നെയ്യ് ചേർക്കാമെങ്കിൽ അങ്ങനെ ചേർക്കാം, അതുപോലെ തേങ്ങാപ്പാൽ ചേർത്താലും വളരെ ടേസ്റ്റ് ആയിരിക്കും. അത് നിങ്ങളുടെ ഇഷ്ടം ഓപ്ഷനാണ്. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക, ഇതിൻ്റെ ഫീഡ്ബാക്ക്സ് അറിയിക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ കാണാത്തവരുടെ നമ്മുടെ ചാനൽ ഇതുവരെ നോക്കുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ അടിപൊളി നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.